ദിസ് ഈസ് ഫോർ യു. ഉണ്ടോ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തത്? ചെക്ക കളിക്കുക എന്റെ ചേട്ടി. ഹായ് ഫ്രണ്ട്സ്, രാവലവന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ കടുക്. കടുക് പാടത്തിന്റെ നടുവിൽ നിന്നും ചെറിയ ഗ്യാപ്പിലും കടുക് പാടത്തിന്റെ നടുവിൽ നിന്നും ട്രാവൽ അവർ ഫ്രം കേരളയ്ക്ക് വേണ്ടി ചെർമിൻ ട്രാവൽ അവർ. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. പക്ഷേ നമ്മള് ഇന്ന് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞങ്ങളുടെ കയ്യിൽ വീഡിയോയുടെ ക്യാമറ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ അതുകൊണ്ട് മൊബൈലിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുവാണ്. തൽക്കാലം നിങ്ങൾ ഇതിനോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നല്ല, എന്താ പറയേണ്ടത്, ഇവിടെ മുഴുവനും ഇങ്ങനെ ആയിരുന്നു. അതാണ് അതിന് ബ്യൂട്ടി കൂടുതല. ഇതാ മറ്റേ പാട്ടില്ലേ, എടി മറ്റേ ഷാരൂഖാന്റെ ഡി ഡി എൽ ജിക്ക് ദിൽവാലെ ദുൽഹനിയ. കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അല്ലേ, നമ്മള് ഇതിന്റെ അകത്ത് എത്രമാത്രം കാണാൻ പറ്റും എന്ന് അറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. മൊത്തമാണ് മഞ്ഞ കളറിലല്ലേ. നീ എവിടെയാ? അവിടെ അവിടെ ചെടിക്ക് മറിഞ്ഞിരിക്കുക. ഫുള്ള് മഞ്ഞ കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കടുകിന്റെ ഇതാണ്. കുറച്ച് കഴിയുമ്പോ ഇത് ഉണ്ടോ? അങ്ങനെ കടുകിന്റെ കൊങ്ങിണിപ്പൂവ്. ഈ പോകുന്ന വഴിക്ക് ഇതുകൂടെ കൊറേ ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല കഴിഞ്ഞ പ്രാവശ്യം എന്റെ വെള്ള മാച്ചിങ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പരുത്തി അവിടെ പോയപ്പോ ചേട്ടായിരുന്നു, എന്റെ ഉള്ളിലായിരുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പരാജയമാണ്. അയ്യേ, ഈ മേത്ത് പിടിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ചേട്ടായി കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരുന്നു. ഒന്നും പറിക്കുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അല്ല. എന്താണേലും ഞങ്ങള് രാവിലെ പള്ളിയിൽ പോയതാ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഇതിങ്ങൾ രണ്ടും കൂടെ നേരം മുട്ടവാടയില്ല ഇറങ്ങിയത്. ഞങ്ങളിപ്പോ സൺഡേ ആയതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോയതാണ്. രാവിലെ അങ്ങോട്ട് പോയപ്പോ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴും നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്ന് വീഡിയോ ഒന്നും എടുക്കാനുള്ള പ്രിക്കോഷൻസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് നോക്കി പള്ളിയിലുണ്ടായിരുന്നു. മല്ലിച്ചപ്പും പിന്നെ കസ്തൂരി മെത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കാണിക്കാനും പറ്റിയില്ല. പിന്നെ വേറെ അപ്പൊ നമ്മള് പറഞ്ഞു അടുത്തയാഴ്ച നമുക്ക് എടുക്കാന്ന്. പക്ഷെ ഇത് അടുത്തയാഴ്ച പോയിട്ടുണ്ടെങ്കിലോ? പക്ഷെ ഇല്ല, മൊട്ടുണ്ട്, പോവൂലോ. ഇപ്പൊ തന്നെ എടുക്കാം, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്കറിയാലോ പിന്നെ ഞങ്ങളുടെ അവസ്ഥ. എവിടെ പോയാലും നമ്മള് ആവശ്യമുള്ള പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചോണ്ട് വന്നിട്ടുള്ളത് തിരിച്ചു പോകുന്ന വഴിയാണ്. പള്ളി കഴിഞ്ഞിട്ട് കേട്ടോ. നല്ല രസമുണ്ട്. ചേട്ടാണ് കൈ കടിച്ചെന്ന് തോന്നുന്നു, ഇങ്ങനെ പിടിച്ചു ലക്ഷണം കണ്ടിട്ട്. നീ എത്ര ചെറുതാണേലും, കടുകുമണി എത്ര ചെറുതാണേലും ഇതിനെ ഇത്ര വലിയ ചെടി വളരുന്നു എന്ന് പറയുമ്പോ അല്ലേ. കൊങ്ങിണിപ്പൂവും അപ്പർ സൈഡിങ്.
ഇതാണ് എന്താ പറയാ, എന്നാ മേഡ് എന്നാ പറയണ്ടേ? ഹോം മേഡ്. ഹോം മേഡ് അല്ലല്ലോ, സഡൻലി മേഡ്. സഡൻലി മേഡ് ബൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് ഈ ഒരു പൂ കാണത്തില്ലേ ഇതേപോലെ? അത് ഈ പൂവല്ല, എന്നാലും നോക്ക്, ഞാൻ ഈ വേഗം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. ഞാൻ ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ, ഒന്ന് കമന്റ് ചെയ്തേക്കണം. എന്റെ സഡൻലി ബൊക്ക എങ്ങനെയുണ്ടെന്ന് നോക്കണേ. റീല് കണ്ടോ, ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തത്. ചെക്ക കളിക്കുക, എന്റെ ചേട്ടി, എന്റെ ചേട്ടി, ഞാൻ എന്ത് കഷ്ടം. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കെട്ടിയോമാർ ഇങ്ങനെയാണോന്ന് ഒന്ന് എന്നോട് പറയണം കേട്ടോ. നമ്മളൊരു സ്മരണയുണ്ടോ, നമ്മളോടൊരു നന്ദി ഉണ്ടോ നോക്കൂ. ഞാൻ കഷ്ടപ്പെട്ട് എന്റെ കൈ നോക്ക്, ഇത് കണ്ട, എന്റെ കൈയെല്ലാം പൊട്ടി വേദനിച്ചിട്ട്. ഇനി അത് കൊങ്ങിണിപ്പൂ പറിക്കാൻ പോവുക. മിക്കവാറും ഈ സ്ഥലത്തെയോ നാറിപ്പച്ച മറക്കുന്നു. ഞാൻ എത്ര രസമുള്ളതായിരുന്നു, ഞാൻ അറിയൊന്നുമില്ല. ഞാൻ സൂക്ഷിച്ചു വെക്കും. നല്ല മുള്ള മുള്ളൊന്നുമില്ല കണ്ടോ, മുള്ളും കമ്പോടിയതാ. ചേട്ടി നിനക്ക് പക്ഷെ സങ്കടം, നോക്ക് എന്റെ ബൊക്ക കിടക്കുന്നത് നോക്ക് ഗൈസ്. നിങ്ങൾ മരത്തിന്റെ മേളിൽ ഇത് കണ്ടോ, നിങ്ങൾ ഇത് നോക്കിയിട്ട് പറ, എന്ത് നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ബൊക്ക ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, കണ്ടോ. എന്നെ കൂട്ടാതെ പോകുവാന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അടുത്ത ആഴ്ച ആകുമ്പോൾ പള്ളി വരുമ്പോ പോസ് ചെയ്ത് നിൽക്കുന്നതാണ്ടല്ലേ. എന്റെ സ്നേഹം എന്തായിരുന്നു, പൂ പോലെയല്ലല്ലോ. എന്താ എന്നാന്നാ പറയണ്ടേ, തട്ടിത്തെറിപ്പിച്ചിട്ട്. ഇത് കണ്ടോ, മറ്റേ മറ്റേ എന്താ പൂച്ചവാലി, എന്താ കോഴിവാലൻ ഒന്നുമല്ല, പൂച്ചവാലി. പൂച്ചവാലി ഇല്ലേ, അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ കയ്യിലുള്ളത് ഈ കളറല്ലേ കൊങ്ങിണിപ്പൂവ്. ഇത് കണ്ടോ, ഇത് ഈ കളർ. ഇനി ചുമന്ന കളറുള്ള കൊങ്ങിണിപ്പൂവുണ്ടേ. റോട്ടിൽ കൂടെ പോകുന്ന ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട്, ഏതാണോ ഈ അലവലാതി പിള്ളേര് കാണിക്കുന്നതെന്ന്. അവിടെ കളയല്ലേ ചേട്ടാ, ഈ തമാശ കളിക്കല്ലേ. ഇനി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോകും ഞാനേ. ഒന്ന് വെച്ചതല്ലായിരുന്നോ, ഇനി വെക്കണ്ട. ഞാൻ നിങ്ങളെ ചുമപ്പ് കാണിച്ചു തരാം, അവൻ നല്ല രസമുണ്ട് ചുമപ്പ് കൊങ്ങിണി കാണാനേ. ഇതാ റോഡ്, റോഡാണ്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോ ഇവിടുന്നാ വന്നത്. ഇത് കാണിച്ചു തരാവേ, ചുമപ്പ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുണ്ടോ സൂപ്പർ, ഞാനല്ല സൂപ്പർ എന്ന് പറയണ്ട, നിങ്ങളാണേ. പറിക്കാം, ഇത് പറിച്ചിട്ട് നമുക്ക് ചേട്ടായിക്കിന്റെ ഷർട്ടിൻ്റെ അത്തിടാം. ഇത് കണ്ടോ, ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടേ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇത് കണ്ടോ, ഈ റോഡിൻ്റെ സൈഡെല്ലാം ഇങ്ങനെയാണ് ഫുള്ള് കൊങ്ങിണിപ്പൂ അല്ലെന്നാ. ആ ശരി ബൈ. നോക്ക് നിങ്ങൾ നോക്ക്, ആ കാറിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് പോയിട്ടാണുള്ളത്. അച്ഛൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കൊണ്ട് തന്നെ കൂട്ടാണ്ട് പോവാ. അച്ഛനായിരുന്നു നമ്മുടെ പള്ളിയിലെ അച്ഛനായിരുന്നു. ഇന്ന് കുർബാന ചെല്ലാൻ വന്ന അച്ഛനാണ്. അച്ഛനാണ്ടെ അവിടുത്തെ കോയിൻ വെച്ചിട്ട് പോയിട്ടുണ്ട്. കണ്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം, എന്നെ കൂട്ടാതെ പോകുവാണ്. നിങ്ങൾ നോക്ക്, നമുക്കിങ്ങനെ കാഴ്ചയെല്ലാം കണ്ടിട്ട് വർത്താനമെല്ലാം പറഞ്ഞിട്ട് പോകാല്ലേ. ഇവിടെയൊക്കെ അതെ കേട്ടോ, ഇത് കണ്ടില്ലേ, ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, മഞ്ഞ കളറി കാണുന്നത് മുഴുവൻ ഇങ്ങനെ കൃഷി ചെയ്തതാണ്. ഇന്ന് രാവിലെ കള്ളപ്പോ ഇറച്ചിക്കറിയായിരുന്നു, അത് കഴിച്ചിട്ട് ചേട്ടായിക്ക് എന്തോ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാറൂല, ഞാൻ മാറൂല. എന്റെ ചേട്ടി, ഇനി എന്നതാടാ കാണിച്ചത്? അച്ഛനെ കണ്ടോ, അച്ഛനെ കണ്ടോ, ഞാൻ പോട്ടെ. ശരി എന്നാലേ, നമുക്ക് ഇവിടത്തെ നല്ല വഴിയുണ്ട്, കാണിച്ചു തരാവേ. ചേട്ടനെ കൂട്ടണ്ട, നമുക്ക് തന്നെ പോവാം. നിന്നോ അല്ല ചേട്ടേ, നിനക്ക് ഇന്നതാത്തിന്റെ സുബൂക്കയുടെ വെറുതെ എണ്ണ ഇങ്ങനെ കളയുന്നെന്തിനാ? പോകാം കൊറച്ച് കഴിയട്ടെ. ഇല്ല ഞാൻ വരുന്നില്ല, ഏതായാലും അച്ഛനും കണ്ടു മനസ്സിലായി. ഇത് കേട്ടോ, നമ്മൾ അതിന്റെ നടുക്ക് കയറിയിട്ടാ പറഞ്ഞത്,
പക്ഷെ ഇവിടെ കണ്ടോ ഇത് മുഴുവൻ ഇങ്ങനെ ഇതിലൂടെ അങ്ങോട്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അങ്ങ് അവിടെ കണ്ടില്ല, അത് കരിമ്പാട്ടോ ഇതെന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഗോതമ്പ് എന്തോ ആണെന്നാ തോന്നുന്നത്, എന്തോ അങ്ങനത്തെ സംഭവം, നെല്ലല്ല അപ്പൊ ഗോതമ്പായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് പോവാം ചേട്ടായി ഇറങ്ങുമ്പോ നമുക്ക് തിരിച്ചു വണ്ടിയെ കയറാൻ വേണ്ടി പോവാം. അങ്ങനെ ഇപ്പൊ ചേട്ടായിനെ സുഖം, അങ്ങോട്ട് പിന്നെ പോകാം. കണ്ടോ എടാ ചോട്ടി, ഇത് കണ്ടോ എന്റെ കയ്യിൽ ക്യാമറ തന്നിട്ട് ചേട്ട ഇന്ന് ഫുള്ള് ഷോ ആണ്. രണ്ട് സൈഡ് ഒരു സൈഡില് മൊത്തം മറ്റേ കടിയും ഞാൻ മടുത്തു. വലിയ ഡയലോഗ് ഓടിച്ച് വണ്ടി എടുത്ത് പോയ ആളിപ്പ എന്നെക്കാളും മുമ്പിൽ പൂർവാധിക ശക്തിയോടെ നടക്കുവാണ്. ഞാൻ കുറച്ച് പിടിക്കാം, മടുത്തില്ലേ വെച്ചോടുന്നു. അയ്യോ ഓടുന്നു അണ്ട് ഒരാൾ ഓടുന്നു, ക്യാമറ പുറകെ ഓടാൻ പറ്റുന്നില്ല. പ്രായമായില്ലേ, പ്രായമൊക്കെ ആയില്ലേ. കരിമ്പും തോട്ടം അത് ആ സമയം കഴിഞ്ഞിട്ട് പറിക്കാൻ പറ്റും. ഞാൻ അതൊന്ന് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ സൈഡ് ഇതൊക്കെ ഇവിടെ മുഴുവൻ ഇത് കൂട്ട് പാടും കടുകിന്റെ. എന്നാ ബ്യൂട്ടി അല്ലേ ഇങ്ങനെ ഇവിടെ മൂല കടുക, ഇവിടെ മൂല അങ്ങ് വരെ, അതിങ്ങ് ഇവിടെ മൊത്തം ഇവിടുന്ന് അങ്ങ് വരെ ഉണ്ട് കരിമ്പ്. പിന്നെ ഇത് മുഴുവനും ഗോതമ്പ്, ഒരു സ്ഥലത്ത് തന്നെ അല്ലേ അടുത്തടുത്ത് തന്നെ മൂന്ന് കൃഷി, മൂന്ന് ടൈപ്പ് കൃഷി. നമ്മുടെ ഇടുന്ന ഒന്ന് കൃഷി കഴിഞ്ഞ അടുത്തല്ലേ കരിമ്പ് തോട്ടം. നമ്മുടെ പുറകില് നമ്മുടെ കടുകിന്റെ തോട്ടം, ഈ സൈഡില് കരിമ്പ് തോട്ടം, നടുക്ക് ഗോതമ്പിന്റെ തോട്ടം. ഇതിനിടക്ക് പോയാ, ഇതിനിടയ്ക്ക് നിന്നും ട്രാവൽ അവർ ഫ്രം കേരളയും. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു വ്ളോഗാണ്. പോകുമ്പോ തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ സംഭവം കണ്ട് പെട്ടെന്ന് ഇറങ്ങി. അങ്ങോട്ട് പോകുമ്പോൾ കണ്ടായിരുന്നു, വള്ളി ഇപ്പോൾ നേരം പോയിട്ട് ഇറങ്ങിയില്ല. തിരിച്ചു വന്നപ്പം കണ്ട് ഒന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ സംസാരിച്ചാണ് അങ്ങനെ ബൊക്കയും പിടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്, മണവാട്ടി നിന്നു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് എല്ലാവരും ഒന്ന് കാണട്ടെ. അങ്ങനെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോ മറ്റൊരു വീഡിയോയുമായി കാണും വരെ, ബൈ ബൈ.